രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മീൻ കൊത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും വന്നേക്കുന്നത്. നേരം പെട്ടോട്ട് വരുന്നുണ്ട്, സൂര്യൻ ഉദിച്ചിട്ടില്ല. നമ്മളപ്പോൾ ആ സൂര്യൻ ഉദിച്ച് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. ഈ സമയങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊത്തേണ്ടതാണ്. കാളാഞ്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം നമ്മളോട് കാളാഞ്ചി കൊത്തോ ഇല്ല എന്നുള്ളത്. കുറച്ച് നാളായി നമ്മൾ കാളാഞ്ചിറ പുറകെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നെന്തായാലും നമുക്ക് കാളാഞ്ചിനെ പിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ഒരു രണ്ട് മൂന്ന് കാളാഞ്ചിനാണ് പിടിച്ച് വഞ്ചിക്കാരണം നമ്മളെ. ഇന്നത്തേക്ക് 50 ദിവസമാണ് ഈ വർഷം വരാൻ തുടങ്ങിയിട്ട്. ഞാനേ ഇന്നത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് ഈ വർഷം ചൂണ്ടക്കാരാൻ തുടങ്ങിയിട്ട് 50 ദിവസമാണ് ഈ വർഷം പിറന്നിട്ട്. ഒരൊറ്റ കാളാഞ്ചി കുഞ്ഞുവച്ചിട്ടില്ല, കൊത്തിയിട്ടല്ല കിട്ടിയിട്ടില്ല, കൊത്തിയതായിട്ട് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. സമയത്തിൻ്റെ സമയമൊക്കെ ഉണ്ടാ, പണിയുള്ള സമയത്ത് പണിക്കും വരാനും പറ്റിയില്ല. പോയി നോട്ടപ്പശേൻ്റെ ആണത്. ആ കൊത്തും, അതാ കുറെ നാൾ മാറിയുന്നതിൻ്റെ നോട്ടപ്പശാണത്. വെല്ലുപ്പിച്ചിനോട് ചെമ്പല്ലി ഒരെണ്ണം കൊത്തി തോന്നുന്നു പുള്ളി, കാരണം ചെമ്പല്ലി ഒരെണ്ണം കൊത്തി കിട്ടി. ഞാനിവിടെ കിടക്കുകയാണ് ഇങ്ങനെ കാളാഞ്ചി കൊത്തുമെന്നുള്ള പ്രതീക്ഷയിൽ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെബിൻ, സ്റ്റോറീസ് ഓഫ് മുക്കുവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഈ 2023 പിറന്നിട്ട് നമ്മളിന്ന് ഏകദേശം 50ാമത്തെ ദിവസമാണ് ചൂണ്ടക്ക് വരുന്നത്. പക്ഷേ ഇത്രയും ദിവസം പണിയെടുത്തിട്ട് ഈ 50ാമത്തെ ദിവസം ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഒരു മീത്തിൻ്റെ പുറകെ നടക്കുന്നത് കാളാഞ്ചിക്ക് വേണ്ടി ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാളാഞ്ചിനോട് ഇത്രയും ദിവസമായിട്ടും ചൂണ്ട കൊത്തി കിട്ടിയിട്ടില്ല. 3-4 വട്ടം കൊത്തിയെന്നുണ്ടെങ്കിലും കിട്ടിയില്ല, മീൻ പാഴുവരെയാണ് ചെയ്തത്. ഈ കാളാഞ്ചിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ നോട്ടം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് കൊത്തൂല. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി ഞാൻ ചൂണ്ടറിൽ ഏകദേശം സ്റ്റോപ്പ് ചെയ്ത് ഏകദേശം ജനുവരി ലാസ്റ്റ് വീക്ക് വരെ ഈ വർഷം ചൂണ്ടക്ക് ഇറങ്ങിയായിരുന്നില്ല. അപ്പം ഈ മീത്തിൻ്റെ നോട്ടം ആകെ മാറി, കയ്യണക്കാകെ മാറി. കാരണം ഇപ്പോൾ കാളാഞ്ചി നമ്മളോട് കൊത്തണമില്ല, കൊത്തിയാണെങ്കിൽ കിട്ടണമില്ല. സോ ഇന്ന് 50ാമത്തെ ദിവസം നമ്മൾ ട്രൈ ചെയ്യുന്നത് എല്ലാ ദിവസവും 3:30 എഴുന്നേറ്റ്, വീട്ടിൽ നിന്ന് 3:30 എഴുന്നേറ്റ് പോരും ചൂണ്ടിടാനായിട്ട്. ഒരു ഉച്ചക്ക് 12 മണി വരെ ചൂണ്ടിയിട്ടിട്ട് നമ്മൾക്ക് മീൻ കിട്ടാത്ത ഒരവസ്ഥയാണ്. കാളാഞ്ചി കിട്ടാത്ത നമ്മൾ മടുക്കുന്നില്ലെങ്കിലും നമുക്ക് ടയർഡ്നെസ് ആവുന്നുണ്ട് കാരണം മീൻ കിട്ടാതെ. എങ്കിലും നമ്മൾ ഇന്ന് 50ാമത്തെ ദിവസമാണ്, ഇന്ന് നമ്മൾ ഒരുങ്ങി മീനെ പിടിച്ചിട്ടാ പോകണം എന്നുള്ള മാനസികാവസ്ഥയായിട്ട് വന്നൊക്കെയാണ്. നമുക്ക് കൊത്തുമില്ല എന്നുള്ളത് നോക്കാം, നമുക്കിന്ന് കാളാഞ്ചി നമ്മളോട് കിട്ടുമില്ല എന്നുള്ളത് നോക്കാം. സോ ഫ്രണ്ട്സ്, ബാക്കി നമുക്കിന്ന് വീഡിയോ കാണാം, നമുക്ക് എന്തെങ്കിലും മീനെ കിട്ടുമോ ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പനോട് ആദ്യത്തെ ഒരു കാളാഞ്ചി കുത്തിയേക്കാണ്, കൊണ്ടടക്കാണ്, നല്ല കാളാഞ്ചിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഞാൻ അരിയത്തോടൊന്ന് ചെന്ന് നോക്കിയാണ്. ചേച്ചകളെ കുടിച്ച് പിടിച്ച കൈ പൊളിഞ്ഞു പോയ പിടിച്ചോളിച്ചോണ്ടോ എന്നാ നടപടിയാവോ ചെമ്മീനെ. അങ്ങനെ അപ്പനോട് ഒരു കാളാഞ്ചി കുത്തി, നല്ല കാളാഞ്ചിയാണ് കിട്ടിയത്. സോ നമ്മൾ ദാസൻ ചേട്ടൻ, നമ്മുടെ പണിയെടുക്കണ കൂടെ പണിയെടുക്കണ ദാസൻ ചേട്ടനും ഒരു മീൻ കുത്തി. ദാസൻ ചേട്ടൻ കൊണ്ടടക്കാണ് മീനത്തിന്, നല്ല മീനായതുകൊണ്ട് മീൻ അണപ്പിച്ചോണം പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ രാജേഷേട്ടൻ ദാസൻ ചേട്ടനെ സഹായിക്കാൻ ചെല്ലുന്നുണ്ട്. സോ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നോക്കാം. അപ്പോൾ മീനക്കോരി, ഭാഗ്യം മീനക്കോരി, അതിനെ മീനെ കിട്ടി. നമുക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകളിൽ ഒന്നാണ് നമുക്ക് കൊത്തിയ മീനുകളെ പാഴ് വരാതെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സിനൊരു സന്തോഷം തരുന്ന സിറ്റുവേഷനാണത്. രണ്ട് കാളാഞ്ചിത്ത് ഇപ്പോൾ എല്ലാവരും ഭയങ്കര നിശബ്ദത അല്ലായിപ്പോയല്ല, ആരും മുണ്ടാട്ടൂലാണ്ടായിപ്പോയി. അപ്പനൊരു കാളാഞ്ചി കിട്ടി, ഞാൻ ദാസൻ ഞാനോട് ഒരു കാളാഞ്ചി കുത്തി, അങ്ങനെ രണ്ട് കാളാഞ്ചി കുത്തി. നമ്മളോട് കാളാഞ്ചി ഒന്നും കുത്തി കിട്ടിയിട്ടില്ല, പക്ഷേ നമ്മൾ പിടിക്കുന്നു, പിടിച്ചിട്ടാ പോവുള്ളൂ എന്തായാലും. നമ്മളങ്ങനെ കാത്ത് കിടക്കണം കുറേ നേരമായിട്ട്, ഒരു അനക്കവും ഇല്ല കാളാഞ്ചിറ. നമ്മളിപ്പോൾ കടലിലുള്ളൊരു ബോട്ടുമ്മ കെട്ടിയിട്ടൊക്കെ ടൂറിസ്റ്റുകാരുടെ ബോട്ടാണ്, ടൂറിസത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടാണ് ബോട്ടുമ്മ കയറിയിരിക്കുകയാണ്. കുറേ നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂണ്ടിടാമെന്ന് വിചാരിച്ചേക്കുന്നു.
ഒരുവിധം കുറെ പേരൊക്കെ രാവിലത്തെ ചൂണ്ടുകൾ കഴിഞ്ഞ് പോയി. അപ്പനൊരു കാളാഞ്ചി കിട്ടി, നമ്മുടെ ദാസിനെയാണ് ഒരു കാളാഞ്ചി കിട്ടി. എന്നൊരു കാളാഞ്ചി കുത്തിയിട്ട് കിട്ടിയില്ല, നമുക്കത് പാഴായിപ്പോയി. കുറെ പേര് വീട്ടിലോട്ട് പോകണമെന്നും പറഞ്ഞു പോയി. പക്ഷെ ഈ സമയങ്ങളിൽ കള്ളപ്പണി എടുക്കാറുണ്ട് പലവരും. നമ്മളതേപോലെ ഒരു കള്ളപ്പണിക്കാരെങ്കിലും ഇന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. കാരണം വീട്ടിൽ പോകണമെന്നും പറഞ്ഞു പോയി. ചായയൊക്കെ കുടിച്ച് കുറേ നേരം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലവർ ചൂണ്ടിടാൻ വരും. നമ്മളും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് മീൻ കൊത്തണ കാലങ്ങളിൽ. ഇപ്പം അങ്ങനെയുള്ള പണിയൊന്നും ഇല്ലാത്തതാണ് നമ്മളിപ്പോൾ കാത്ത് കിടക്കുകയാണ്. സോ നമ്മളിനി ഏറ്റവുമൊക്കെ വലിഞ്ഞ് മീനൊക്കെ പിടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വന്നേക്കണം. ഇത്രയും ദിവസമായി നമ്മൾ പുറകെ നടക്കണം. ഇത്രയും ദിവസം നമ്മൾ രാവിലെ 3:30 എഴുന്നേറ്റ് ഉച്ചയൊക്കെ വരെ ചൂണ്ടിട്ട് നമുക്ക് കാളാഞ്ചി അടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പിടിച്ചിട്ട് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ക്ഷമിച്ച് കാത്ത് കിടക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കാം ഫ്രണ്ട്സ്. ആൾക്കാർ ചൂണ്ടറിൽ ചായ പിടിയും കഴിഞ്ഞ് രണ്ടാമത് എല്ലാവരും പോയതിന് ശേഷം ചൂണ്ടക്കാർ വന്നു തുടങ്ങി. ഒന്നും രണ്ടൊക്കെ ആയിട്ട് ചൂണ്ടക്കാർ അവിടെ നിന്ന് ഇവിടെ നോക്കി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് രണ്ട് ചൂണ്ടക്കാരുണ്ട്, ഇപ്പുറത്തും രണ്ട് ചൂണ്ടക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. നമ്മൾ കുറച്ച് ചൂണ്ടക്കാരിവിടെ കാളാഞ്ചിക്ക് നോട്ടം വെച്ച് കിടക്കുന്നുണ്ട്. ഞാനിതിനെ പിടിച്ചിട്ട് പോകുന്നുള്ളൊരു നിശ്ചയത്തിലാണ്, ഉറപ്പിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒരു വാശിക്ക് അങ്ങനെ കിടക്കുകയാണ്. തങ്കപ്പ ചേട്ടൻ പറയണേ മീനിനി കൊത്തൂലെന്നാണ്. നമ്മളെക്കാളൊക്കെ കൂടുതൽ നല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഉള്ള ചൂണ്ടക്കാരാണ് അതൊക്കെ. പക്ഷെ ഞാൻ കാത്ത് കിടക്കുകയാണ്. കാരണം ഇന്ന് എനിക്ക് വാശിയാണ്, ഇന്നൊരു കാളാഞ്ചിനെ പിടിച്ചിട്ട് വേണം പോകണമെന്നുള്ളത്. ആ വാശിപ്പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഞാനൊക്കെ. 19 ദിവസമായി ഒരു മീത്തിനെ പിടിക്കാനായിട്ട് ഞാനിങ്ങനെ പുറകെ നടക്കണത്. സോ നമുക്ക് ഇന്ന് കിട്ടിയൊരു കട്ടിലാണ്, നമുക്ക് അങ്ങനെ കിട്ടിയൊരു കട്ടിലാണിത്. നല്ല കട്ടില, ഇത്രക്കുള്ള കട്ടിലെന്നാണ് കിട്ടി. നമുക്ക് അങ്ങനെ ഇന്ന് കിട്ടിയ മീനാണ് ആകെ ഒരു കട്ടിലെ കുഞ്ഞ്. കാളാഞ്ചിക്ക് നമ്മൾ നോട്ടം വെച്ച് കിടക്കണ, കാളാഞ്ചിനെ പിടിച്ചിട്ടാ പോളെന്നുള്ളൊരു നോട്ടത്തിലായി കിടക്കണത്. നമ്മൾ കൊത്തം നോക്കുക കാളാഞ്ചി നമ്മളോട്. പുറകെ പരുന്തുകൾ കൂട്ടത്തോട് റാഞ്ചി കിടക്കുകയാണ്. അവരെയാണ് ഈ തീറ്റയൊക്കെ ഇങ്ങനെ അവർക്ക് ആവശ്യമില്ലാത്ത മീൻ വച്ചെറിഞ്ഞ വണ്ണ നിറച്ച് പരുന്തുകളാണ്. പന്നികളാകെ കളിച്ചിടക്കണ്ട ഓരോന്ന്. ഡോൾഫിൻ എന്നറിയാം മറ്റുള്ളവർ ഉണ്ടോ? കണമ്പിനെയൊക്കെ എറിഞ്ഞ് പിടിക്കുകയാണ് പന്നികൾ. ഇഷ്ടംപോലെ ഉണ്ട്. ഇടക്ക് നമ്മുടെ വഞ്ചര അരിത്ത് വന്ന് ഇടക്ക് നല്ലൊരു മറിച്ചിലൊക്കെ മറിയും. മീൻ ഓടിച്ച് നമ്മുടെ വഞ്ചര അരിത്ത് വരെ വന്ന് വെട്ടി തിന്നിട്ടൊക്കെ പോകുന്നുണ്ട് പന്നികൾ ഓരോന്നെ. ഉണ്ട്, ഇപ്പോൾ വരുന്നുണ്ടോ? ക്യാമറ ഓണാക്കിയാൽ പിന്നെ ഒറ്റെണ്ണം വരൂലേ നമ്മളിപ്പോൾ വഞ്ചര അരിത്ത്. എല്ലെന്നുണ്ടെങ്കിൽ ഏത് സമയം നമ്മുടെ വഞ്ചര അരിത്ത് തന്നെ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് കണ്ടോ കൂട്ടത്തോടി വരുന്ന നടക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? വഴുത ഒരെണ്ണം പിടിച്ചേക്കാൻ. അടുത്ത വഴുത നമ്മളോട് കുത്തിയേ. അടുത്ത വഴുത നല്ലൊരു വഴുത കുഞ്ഞാണ്. ഇടക്കം തലക്ക് ഒരേ വഴുത കുഞ്ഞ് കൊത്തുണ്ട്. കാളാഞ്ചിക്ക് വന്നിട്ട് ഇടക്കം തലക്ക് ഒരേ വഴുത കുഞ്ഞാണ് അയക്ക് കൊത്തുന്നുള്ളു നമ്മളോട്. വേറൊന്നും കൊത്തണില്ല. ഇത്രയും നാളായിട്ട് കാളാഞ്ചി ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ കാളാഞ്ചിനെ ലക്ഷ്യം വെച്ചുള്ളൊരു കിടപ്പാണ് ഞാൻ കിടക്കണത്. ഓ, കൈ മുറിഞ്ഞെൻ്റെ ഇത്തിരി. വഴുതനെ പിടിച്ചത് ശരിയായില്ല, അതന്നെ കൈ മുറിഞ്ഞ്. പക്ഷേ ഇപ്പം പിടിച്ച വഴുത രണ്ടും അതെ. വെറുതെ കൂരി പിടിച്ചു കൊണ്ടുപോകണോ അല്ലെ വെറുതെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. മീനാണത്, പല്ലിമീൻ. കുളത്തിൻ്റെ അത്ര ഇല്ല. എന്നിട്ടാണ് ചൂണ്ടയൻ പിടിക്കാൻ നടക്കണത്. ചെറിയൊരു പല്ലിമീനാണ് ചൂണ്ടയൻ പിടിച്ചത്. നമ്മളിപ്പോഴും 12:00 വെളുത്തിന് വന്നേക്കണേ. പക്ഷേ കാളാഞ്ചിനെ പിടിച്ചിട്ട് പോകുന്നുള്ള വാശി ആയതുകൊണ്ട് നമ്മളിങ്ങനെ കിടക്കണം കാളാഞ്ചിന് ഉന്നം വെച്ച്. ഇത്ര നേരമായിട്ട് നമ്മളോട് കാളാഞ്ചി കുത്തിയിട്ടില്ല. 50-ാമത്തെ ദിവസം നമ്മൾ കാളാഞ്ചിനെ പിടിക്കാൻ വേണ്ടി മരണ ചൂണ്ടറിലായിരുന്നു ഇന്ന്. എന്നാ ഇപ്പോൾ 12 മണി കഴിഞ്ഞിപ്പോൾ. ഓ, അവശ്യതയായ എൻ്റെ ഫ്രണ്ട്സ്. വെയിലുകൊണ്ട് നമ്മളായ കരിഞ്ഞ അവസ്ഥയാണ്. പക്ഷെ കാളാഞ്ചി മാത്രം നമുക്ക് ഒത്തി കിട്ടിയിട്ടില്ല. കാളാഞ്ചിക്ക് വേണ്ടി നമ്മൾ ക്ഷമിച്ചിങ്ങനെ കിടക്കണം ഇത്രയും നേരം. പക്ഷേ 8 മണിക്കൂറോളമായി നമ്മൾ കാളാഞ്ചിനെ ഫോക്കസ് ചെയ്ത് ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് വഞ്ചിയിലിരുന്ന്. കാളാഞ്ചി നമ്മളോട് പിണക്കത്തിലാണെന്നാണ്. സോ നമുക്ക് ഇന്ന് കിട്ടിയതാണ് രണ്ട് വഴുതയും ഒരു പല്ലിമീനും കിട്ടി. കാളാഞ്ചിക്ക് വേണ്ടിയാണ് നമ്മൾ അതിഘോരമായിട്ട് പരിശ്രമിച്ചതെങ്കിലും നമുക്ക് രണ്ട് തിരക്കേടില്ലാത്ത വഴുതനെ കിട്ടി. ഈ വഴുതനെയും കൊണ്ട് നമ്മൾ ഇനി മടങ്ങി പോവുകയാണ്.
നമ്മൾക്കിട്ട് മീനാണ് കണ്ടത്. നമുക്ക് 50-ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് കാളാഞ്ചിറ പുറകെ നടക്കുന്നത്. പക്ഷേ നമുക്ക് രണ്ട് വഴുതല്ലാണ്ട് വേറൊന്നും കിട്ടിയില്ല. കാളാഞ്ചിയും കിട്ടിയില്ല, കാളാഞ്ചി ഒന്നും കുത്തിയിട്ട് കിട്ടിയില്ല, വിട്ടുപോയി. ഒരുപാട് നാളായി ഇതിൻ്റെ പുറകെ നമ്മൾ പിടിക്കാൻ വേണ്ടി ആ നോട്ടം, മീനോടുള്ള ഒരു നോട്ടം വരാൻ വേണ്ടി നമ്മൾ നടക്കുന്നത്. പക്ഷേ മീൻ നമ്മളോട് വലിയ നോട്ടത്തിലൊന്നും കൊത്തുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം നമ്മൾ പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ അടുത്ത ദിവസം വന്ന് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കാവുന്ന രീതിയിലെല്ലാം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ചെറിയൊരു ക്ലിക്കോ അല്ലെങ്കിൽ ഒരു ഷെയറോ നമുക്ക് വലിയ രീതിയിൽ പ്രചോദനമാണ് മുന്നോട്ട് പോകാനുള്ള. സോ നമുക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുവരെ സീ യു ഫ്രണ്ട്സ്.